മോർണിംഗ് കറണ്ട് അഫയേഴ്സിലേക്ക് പോവാം. രണ്ട് ദിവസത്തെ പെൻഡിങ് ന്യൂസ് പേപ്പേഴ്സ് ഉണ്ട്, എല്ലാം നമുക്ക് ഇന്ന് തന്നെ തീർക്കാൻ ശ്രമിക്കാം. ഇന്നത്തെ ന്യൂസ് പേപ്പറില് ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂസ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ബാഡ്മിന്റന്റെ ഏറ്റവും വലിയ സ്റ്റാറായ പി വി സിന്ധു ഒരു പുതിയ ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്തു. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ് ബി ഡബ്ല്യു എഫ് വേൾഡ് ടൂർ ഫൈനൽസ്, ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷൻ ബി ഡബ്ല്യു എഫിന്റെ വേൾഡ് ടൂർ ഫൈനൽസ് എന്ന് പറയുന്നത് ആ ഒരു വർഷത്തെ സീസൺ എൻഡിങ് ആയിട്ടുള്ള പിന്നീട് ടൂർണമെന്റ് ആണ്. ലോകത്തിലെ ഏറ്റവും മികച്ച പ്ലെയേഴ്സും വേൾഡ് നമ്പർ വണ്ണും ടൂവും ത്രീയും ഒക്കെ പങ്കെടുക്കുന്ന മത്സരമാണ് ആ ടൂർണമെന്റ് ആണ്. അതില് പി വി സിന്ധു ടൈറ്റിൽ വിൻ ചെയ്തു. അപ്പോ ഇന്ത്യയുടെ ഹിസ്റ്ററിയിൽ ആദ്യമായിട്ടാണ് ബി ഡബ്ല്യു എഫ് വേൾഡ് ടൂർ ഫൈനൽസ് ഒരു താരം, ഒരു ബാഡ്മിന്റൺ താരം വിൻ ചെയ്യുന്നത്. മെയിലോ ഫീമെയിലോ മൊത്തത്തിലെടുത്താലും ആദ്യമായിട്ട് ഒരാള് വിൻ ചെയ്യുന്നത് അത് പി വി സിന്ധു ആണ്. അപ്പൊ അതൊരു കാര്യം, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നീട് ഷീ യുക്കി എന്ന് പറഞ്ഞ ചൈനക്കാരനാണ് മെയിൽ ടൈറ്റിൽ വിൻ ചെയ്തത്. ബി ഡബ്ല്യു എഫ് വേൾഡ് ടൂർ ഫൈനൽ മെയിലും ഉണ്ട് ഫീമെയിലും ഉണ്ട്, ഫീമെയിലാണ് പി വി സിന്ധു വിൻ ചെയ്തത്. മെയില് ഷീ യുക്കി SHI, അതൊരു വേർഡ്. സെക്കൻഡ് വേർഡ് യുക്കി YUQUI ഷീ യുക്കി. ഇത് രണ്ടുമാണ് ഇന്നത്തെ പത്രത്തില് നമ്മൾ ആദ്യമേ പറയുന്ന ന്യൂസുകൾ. അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് ശ്രീലങ്കയിൽ കഴിഞ്ഞ കുറച്ച് നാൾ കൊണ്ട് ക്രൈസിസ് ആയിരുന്നു. ശ്രീലങ്കയുടെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന റാനിൽ വിക്രമസിംഗയെ വളരെ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടൊരു മൂവ് വഴി ഇല്ലീഗലായിട്ട് അവിടുത്തെ പ്രസിഡന്റ് മൈത്രിപാല സിരിസേന പിരിച്ചുവിട്ടായിരുന്നു. പക്ഷെ അതിനഗെയിൻസ്റ്റ് ആയിട്ട് അവിടുത്തെ ഭൂരിപക്ഷ എം പിമാരും റാനിൽ വിക്രമസിംഗയ്ക്ക് അനുകൂലമായിട്ട് വോട്ട് രേഖപ്പെടുത്തുകയും സുപ്രീം കോർട്ട്, അവിടുത്തെ സുപ്രീം കോർട്ട് ഈ മൈത്രിപാല സിരിസേനയുടെ നടപടികളെ ക്രിട്ടിസൈസ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ മൈത്രിപാല സിരിസേന അപ്പോയിന്റ് ചെയ്ത പുതിയ പ്രൈം മിനിസ്റ്ററായ മഹീന്ദ രാജപക്സെക്ക് റിസൈൻ ചെയ്യേണ്ടി വന്നു. മഹീന്ദ രാജപക്സെ റിസൈൻ ചെയ്തു. അപ്പൊ വീണ്ടും റാനിൽ വിക്രമസിംഗെ അവിടെ രണ്ട് മൂന്ന് ആഴ്ച തുടർന്ന പൊളിറ്റിക്കൽ ഡ്രാമാസിന് ശേഷം തിരിച്ചുവിടപ്പെട്ട പ്രൈം മിനിസ്റ്റർ റാനിൽ വിക്രമസിംഗെ വീണ്ടും പ്രൈം മിനിസ്റ്ററായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടു. അങ്ങനെ ഒരു വലിയ പൊളിറ്റിക്കൽ ഡ്രാമയാണ് അവിടെ നടന്നത്. അപ്പൊ ശ്രീലങ്കയുടെ പ്രൈം മിനിസ്റ്റർ റാനിൽ RANIL റാനിൽ വിക്രമസിംഗെ WICKREMASINGH വിക്രമസിംഗെ. പിന്നീട് ശ്രീലങ്കയുടെ പ്രസിഡന്റ് ഓൾറെഡി ഞാൻ പറഞ്ഞു മൈത്രിപാല സിരിസേന, മൈത്രിപാല സിരിസേന. അതുപോലെ ഛത്തീസ്ഗഡിന്റെ പുതിയ ചീഫ് മിനിസ്റ്ററെ തെരഞ്ഞെടുത്തു. ഛത്തീസ്ഗഡിന്റെ പുതിയ ചീഫ് മിനിസ്റ്റർ ഭൂപേഷ് ബാഗൽ BHUPESH ഭൂപേഷ് ബാഗൽ BAGHEL ഛത്തീസ്ഗഡിന്റെ ന്യൂ ചീഫ് മിനിസ്റ്റർ. പിന്നെ ഇൻസൈറ്റ് ലാൻഡർ, ഇൻസൈറ്റ് എന്ന് പറഞ്ഞാൽ അത് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, മാർസിൽ നാസ സെൻഡ് ചെയ്ത റോവറാണ്, മാർസിലേക്ക് സെൻഡ് ചെയ്ത റോവറാണ് ഇൻസൈറ്റ് INSIGHT. നമ്മൾ അടുത്ത പേജിലേക്ക് പോകുമ്പോൾ നാഷണൽ സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പ് കഴിഞ്ഞു. നാഷണൽ സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പിലെ ഫീമെയിൽ ചാമ്പ്യൻ ജോഷ്ന ചിന്നപ്പ 16th തവണയാണ് ജോഷ്ന ചിന്നപ്പ നാഷണൽ സ്ക്വാഷ് ചാമ്പ്യൻ ആകുന്നത്. മെയിൽ ചാമ്പ്യൻ മഹേഷ് മംഗോൺകർ MANGAONKAR മഹേഷ്, അത് കഴിഞ്ഞിട്ട് MANGAONKAR മംഗോൺകർ ആണ് മെയിൽ ചാമ്പ്യൻ. ഫീമെയിൽ ജോഷ്ന ചിന്നപ്പ നാഷണൽ സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പിൽ. പിന്നെ ഇന്ത്യയിൽ നടന്ന വേൾഡ് മെൻസ് ഹോക്കി ചാമ്പ്യൻഷിപ്പ്, വേൾഡ് കപ്പ് മെൻസ് ഹോക്കി ചാമ്പ്യൻഷിപ്പ് കഴിഞ്ഞു. അതിൽ ചാമ്പ്യന്മാരായത് ബെൽജിയമാണ് പുതിയ ഹോക്കി വേൾഡ് ചാമ്പ്യന്മാർ. റണ്ണേഴ്സ് അല്ലെങ്കിൽ റണ്ണറപ്പ് നെതർലാൻഡ്സ് ആണ്. നെതർലാൻഡ്സിനെ ബീറ്റ് ചെയ്താണ് ബെൽജിയം ചാമ്പ്യന്മാരായത്. പിന്നീട് പത്മജ ചുന്ദുരുവുമായിട്ട് ഒരു ഇന്റർവ്യൂ ഉണ്ട്. പത്മജ ചുന്ദുരു CHUNDURU പത്മജ ചുന്ദുരു ഇന്ത്യൻ ബാങ്കിന്റെ പുതിയ CEO ആണ്. ഇന്ത്യൻ ബാങ്ക് ചെന്നൈ ഹെഡ്ക്വാർട്ടേഡ് ആയിട്ടുള്ള നാഷണലൈസ്ഡ് ബാങ്കാണ് ഇന്ത്യൻ ബാങ്ക്. ഇന്ത്യൻ ബാങ്കിന്റെ പുതിയ CEO ആണ് പത്മജ ചുന്ദുരു CHUNDURU. പിന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഫാർമേഴ്സിന്റെ ഇൻകം ഡബിൾ ആക്കാൻ വെച്ചിരിക്കുന്ന വർഷം
2022 ആണ്. ബൈ 2022 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വാണ്ട്സ് ടു മേക്ക് ദ ഫാമേഴ്സ് ഇൻകം ഡബിൾ. അത് അറിഞ്ഞിരിക്കണം. പിന്നീട് അവിടെ അത്രേ പറയാറുള്ളൂ. അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ നമ്മൾ ഒരുമിച്ച് പഠിച്ചിരിക്കേണ്ട കുറെ പേരുകളുണ്ട്. ഒരുമിച്ച് പഠിച്ചിരിക്കേണ്ട കുറെ നെയിമുകൾ. ഇന്ത്യയുടെ നിതി ആയോഗിന്റെ വൈസ് ചെയർമാൻ, ഇന്ത്യയുടെ നിതി ആയോഗിന്റെ വൈസ് ചെയർമാൻ എല്ലാവർക്കും അറിയാം രാജീവ് കുമാറാണ്. രാജീവ് കുമാർ നിതി ആയോഗ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യയുടെ സിഇഒ, സോറി വൈസ് ചെയർമാൻ രാജീവ് കുമാറാണ്. ചെയർമാൻ പ്രൈം മിനിസ്റ്റർ ആണ്, ചെയർമാൻ പ്രൈം മിനിസ്റ്റർ. ഇനി നിതി ആയോഗിന്റെ സിഇഒ അമിതാഭ് കാന്ത് ആണ്. നിതി ആയോഗിന്റെ സിഇഒ അമിതാഭ് കാന്ത്. അതുപോലെ ഒരുമിച്ച് പഠിക്കേണ്ട ഒരു സംഭവമാണ് ആർ ബി ഐ ഗവർണർ. എല്ലാവർക്കും അറിയാം പുതിയത് ശക്തികാന്ത ദാസ്. ആർ ബി ഐയുടെ 25th ഗവർണറാണ് ശക്തികാന്ത ദാസ്. ഫിനാൻസ് സെക്രട്ടറി എ എൻ ഝാ, ജെ എച്ച് എ എൻ ഝാ. ചീഫ് എക്കണോമിക് അഡ്വൈസർ കൃഷ്ണമൂർത്തി സുബ്രഹ്മണ്യൻ, പുതിയ ചീഫ് എക്കണോമിക് അഡ്വൈസർ കൃഷ്ണമൂർത്തി സുബ്രഹ്മണ്യൻ, ചീഫ് എക്കണോമിക് അഡ്വൈസർ കൃഷ്ണമൂർത്തി സുബ്രഹ്മണ്യൻ ആണ്. അതും നമ്മൾ ഇതിനോടൊപ്പം പഠിക്കേണ്ട മറ്റൊരു ഇതാണ്. പിന്നീട് പഠിക്കേണ്ട വേറൊരു സംഭവമാണ് പിന്നീട് പ്രൈം മിനിസ്റ്റേഴ്സ് എക്കണോമിക് അഡ്വൈസറി കൗൺസിലിന്റെ ചെയർമാൻ, എക്കണോമിക് അഡ്വൈസറി കൗൺസിൽ ടു പ്രൈം മിനിസ്റ്റർ EAC-PM, എക്കണോമിക് അഡ്വൈസറി കൗൺസിൽ ടു പ്രൈം മിനിസ്റ്റർ, അതിന്റെ ചെയർമാൻ ആണ് ബിബേക് ഡെബ്രോയി, BIBEK ബിബേക് ഡെബ്രോയി, DEBROY. അതെല്ലാം ഒരുമിച്ച് പഠിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ അത് ഇത്രയും പേര് ഒരുമിച്ച് പഠിച്ചു. ഇനി എന്റെ കൂടെ ഇപ്പം വേറെ പല കാര്യങ്ങളും ഉണ്ട്, ഇത്ര തൽക്കാലം ഞാൻ പറയുന്നുള്ളൂ. ETF എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ് എന്നുള്ളതിന്റെ ഒരു ഷോർട്ട് ഫോം ആണ് ETF, എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ETF ആണ് ഭാരത് 22. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇഷ്യൂ ചെയ്യുന്ന എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് ആണ് ഭാരത് 22. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ETF എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്. പിന്നെ UN ക്ലൈമറ്റ് കോൺഫറൻസ് ഇപ്പം നടന്നു എന്ന് ഞാൻ പറഞ്ഞതാണ്, നടന്ന പോളണ്ടിലെ കട്ട് ഓഫീസിൽ വെച്ചാണ്. പോളണ്ടിലെ കട്ട് ഓഫീസ് KATOWICE, പോളണ്ടിലെ കട്ട് ഓഫീസിൽ വെച്ച് ക്ലൈമറ്റ് കോൺഫറൻസ് നടന്നു. അതുപോലെ ബംഗ്ലാദേശ് ലിബറേഷൻ വാറിന്റെ 47th ആനിവേഴ്സറി ആയിരുന്നു. നല്ല ബംഗ്ലാദേശിനെ പാകിസ്ഥാനിൽ നിന്നാണ് ലിബറേറ്റ് ചെയ്തത്. അതിൽ ഇന്ത്യ ഇന്ദിരാഗാന്ധി ആയിരുന്നു അന്നത്തെ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ, ഒരു വലിയ പങ്ക് വഹിച്ചിരുന്നു ആ യുദ്ധത്തിൽ ബംഗ്ലാദേശ് വിജയിക്കുന്നതിൽ. അപ്പോ അതുപോലെ മലേഷ്യയുടെ പ്രൈം മിനിസ്റ്ററാണ് മഹാതിർ മുഹമ്മദ്. മലേഷ്യയുടെ പ്രൈം മിനിസ്റ്റർ മഹാതിർ മുഹമ്മദ് ആണ്, MHATHIR മഹാതിർ മുഹമ്മദ് മലേഷ്യയുടെ പ്രൈം മിനിസ്റ്ററാണ്. പിന്നീട് ഇസ്രായേലിന്റെ ക്യാപിറ്റൽ ജെറുസലേം ആണെന്ന് മിക്ക കൺട്രീസും റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല. ഈയിടയ്ക്ക് ഇസ്രായേലിന്റെ ക്യാപിറ്റലായിട്ട് ജെറുസലേമിന് US റെക്കഗ്നൈസ് ചെയ്തിരുന്നു. ഇപ്പോ റീസെന്റ് ആയിട്ട്, അതായത് ഡേ ബിഫോർ യെസ്റ്റർഡേ, ഓസ്ട്രേലിയയും ഇസ്രായേലിന്റെ ക്യാപിറ്റലായിട്ട് ജെറുസലേമിന് റെക്കഗ്നൈസ് ചെയ്തു. അപ്പൊ റീസെന്റ് ആയിട്ട് ഇസ്രായേലിന്റെ ക്യാപിറ്റലായിട്ട് ജെറുസലേമിന് റെക്കഗ്നൈസ് ചെയ്ത കൺട്രി എന്ന് വെച്ചാല് അത് ഓസ്ട്രേലിയയാണ്. നാദിയ മുറാദ് NADIA, നാദിയ മുറാദ് MURAD. നദിയ മുറാദിന്റെ ഒരു ഫോട്ടോ ഉണ്ട്. ഇവിടുത്തെ ഈ വർഷത്തെ നോബൽ പീസ് പ്രൈസ് വിന്നറാണ്. ഈ വർഷത്തെ നോബൽ പ്രൈസ് ഫോർ പീസ് കിട്ടിയത് നാദിയ മുറാദിനാണ്. നാദിയ മുറാദ്. മല്ലികാർജുൻ ഖാർഗെ KHARGE മല്ലികാർജുൻ ഖാർഗെ ഗവൺമെന്റിന്റെ PAC ചെയർമാനാണ്. PAC എന്ന് പറഞ്ഞാൽ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി, വളരെ ഇമ്പോർട്ടന്റ് ആണ് PAC, പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി. അതിന്റെ ചെയർമാനാണ് മല്ലികാർജുൻ ഖാർഗെ, KHARGE. രാജസ്ഥാന്റെ ന്യൂ ചീഫ് മിനിസ്റ്റർ അശോക് ഗെലോട്ട്, രാജസ്ഥാന്റെ പുതിയ ചീഫ് മിനിസ്റ്ററാണ് അശോക് ഗെലോട്ട്, GHLOT, അശോക് ഗെലോട്ട്. ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ
സച്ചിൻ പൈലറ്റ്, ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ സച്ചിൻ പൈലറ്റ്, ചീഫ് മിനിസ്റ്റർ അശോക് ഗെലോട്ട്. JPC ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി, JPC എന്ന് പറഞ്ഞാൽ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റികളുടെ ഒരു ഷോർട്ട് ഫോം ആണ്. അതുപോലെ മാൽദീവ്സിന്റെ പുതിയ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ഒഫീഷ്യൽ ഫോറിൻ വിസിറ്റിന് ഇന്ത്യയിലേക്ക് എത്തി. മാൽദീവ്സിന്റെ പുതിയ പ്രസിഡന്റാണ് ഇബ്രാഹിം മുഹമ്മദ് സോലിഹ്. മാൽദീവ്സിന്റെ പുതിയ പ്രസിഡന്റ് ഇബ്രാഹിം മുഹമ്മദ് സോലിഹ് ഇന്ത്യ വിസിറ്റ് ചെയ്യാൻ ഇന്ത്യയിലെത്തി. പിന്നെ ഓൾഡ് വേഴ്സസ് ന്യൂ എന്നുള്ളതാണ് ഹിന്ദുവിലെ, ഇന്നത്തെ ഹിന്ദുവിലെ ഫസ്റ്റ് എഡിറ്റോറിയൽ. അതെന്തിനെ കുറിച്ചാണെന്ന് വെച്ചാല്, കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഒക്കെ അവർക്ക് ഒരു ഒരു ഗോൾഡൻ ചാൻസ് അവർ വെറുതെ മിസ് ചെയ്ത് കളഞ്ഞു എന്നാണ് ഈ എഡിറ്റോറിയൽ പറയുന്നത്. കാരണം രാജസ്ഥാനിലെ സച്ചിൻ പൈലറ്റ് എന്ന് പറഞ്ഞ വളരെ യങ്ങായിട്ടുള്ള ലീഡറെ ചീഫ് മിനിസ്റ്റർ ആക്കായിരുന്നു. അതുപോലെ ജ്യോതിരാദിത്യ സിന്ധ്യ എന്ന് പറഞ്ഞ ആളിന് മധ്യപ്രദേശ്, ഇവർ രണ്ടുപേരും 40s നിൽക്കുന്ന യങ്ങായിട്ടുള്ള രണ്ട് ആൾക്കാരാണ്. അപ്പൊ അവരെ ആക്കാതെ ഓൾഡ് ലീഡേഴ്സായ കമൽനാഥിനെയാണ് മധ്യപ്രദേശിന്റെ ചീഫ് മിനിസ്റ്റർ ആക്കിയത്. അതുപോലെ രാജസ്ഥാന്റെ ചീഫ് മിനിസ്റ്റർ ആയിട്ട് അശോക് ഗെലോട്ട് എന്ന് പറയുന്ന ഒരു പ്രായം ചെന്ന ലീഡറെ ആക്കിയത്. അതിനെക്കുറിച്ച് വളരെ എഡിറ്റോറിയലാണ്, അതൊരു പൊളിറ്റിക്കൽ എഡിറ്റോറിയലാണ്. വായിക്കാൻ താല്പര്യമുള്ളവർ വായിക്കുക. അപ്പൊ എന്തായാലും അറിഞ്ഞിരിക്കുക, മധ്യപ്രദേശിന്റെ ചീഫ് മിനിസ്റ്റർ കമൽനാഥ്, രാജസ്ഥാന്റെ ചീഫ് മിനിസ്റ്റർ അശോക് ഗെലോട്ട്. പിന്നെ രണ്ടാമത്തെ എഡിറ്റോറിയൽ വൈഡനിങ് ഗൾഫ് എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. വൈഡനിങ് ഗൾഫ് GULF വൈഡനിങ് ഗൾഫ് എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ കുറിച്ച് വെച്ചാൽ, ഖത്തർ എന്ന് പറയുന്ന കൺട്രി മറ്റ് ഗൾഫ് രാജ്യങ്ങളുമായിട്ട് വളരെ വലിയ അകലം പാലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിപ്പോൾ. GCC ഗൾഫ് കോഓപ്പറേഷൻ കൌൺസിലിന്റെ മീറ്റിംഗ്, ഗൾഫ് രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് GCC ഗൾഫ് കോഓപ്പറേഷൻ കൌൺസിൽ. അതിന്റെ മീറ്റിംഗ് ഇപ്പൊ സൗദിയിൽ വെച്ച് നടന്നു. സൗദിയുടെ കിങ് ആയ കിങ് സൽമാൻ പേഴ്സണലി ഇൻവൈറ്റ് ചെയ്തിട്ട് പോലും ഖത്തറിന്റെ എമിർ, ഖത്തറിനെ എല്ലാ രാജാവിന്റെ എമിർ എന്നാ പറയുന്നത് EMIR, അതിൽ പങ്കെടുത്തില്ല. എന്ന് മാത്രമല്ല, ഖത്തർ റീസെന്റ് ആയിട്ട് എടുത്ത മറ്റൊരു ഡിസിഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം, സൗദിയുടെ നേതൃത്വത്തിലുള്ള ഓയിൽ പ്രൊഡ്യൂസേഴ്സിന്റെ ഗ്രൂപ്പിംഗ് ആയ ഒപെക്, ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസിൽ നിന്ന് 2019 ജാനുവരി മുതൽ, അതായത് ഈ വർഷം ജാനുവരി മുതൽ, വരുന്ന വർഷം ജാനുവരി മുതൽ, ഇനി ഒരു 15 ദിവസം കഴിയുമ്പോൾ ജാനുവരി മുതൽ വിത്ഡ്രോ ചെയ്യാനും, ഒപെക്കിൽ നിന്ന് വിത്ഡ്രോ ചെയ്യാനും ഖത്തർ തീരുമാനിച്ചു. ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ് ഒപെക്കിൽ നിന്ന് വിത്ഡ്രോ ചെയ്യാനും തീരുമാനിച്ചു. അപ്പോ ഖത്തറും ഗൾഫ് രാജ്യങ്ങളും തമ്മിലുള്ള, ഖത്തർ ഒരു ഗൾഫ് രാജ്യമാണ്, പക്ഷെ ഖത്തർ ഗൾഫ് രാജ്യങ്ങളുടെ ഇടയിൽ ഒറ്റപ്പെടാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ ഒറ്റപ്പെടുത്താൻ മറ്റുള്ളവർ ശ്രമിച്ചപ്പോൾ അവർ മാറി നിൽക്കാൻ തീരുമാനിക്കുന്ന ഒരു അവസ്ഥയാണ്. അതിനെ കുറിച്ചാണ് സെക്കൻഡ് എഡിറ്റോറിയൽ. NDCA നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി, NDCA നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി. ഇപ്പൊ ഈ ഇടയ്ക്ക് ആവണി എന്ന് പറയുന്ന ഒരു ടൈഗർസിനെ വെടിവെച്ച് വന്നതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വലിയ വിവാദം ഉണ്ടായിരുന്നു. അപ്പോ ഈ NDCA ആണ് ഇന്ത്യയിലെ ടൈഗേഴ്സിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി പ്രവർത്തിക്കുന്ന ഗവൺമെന്റിന്റെ ഓർഗനൈസേഷൻ. NDCA എക്സ്പാൻഷൻ നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി. ISRO GSAT-7A എന്ന് പറയുന്ന സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്നു. ISRO GSAT-7A മറ്റന്നാൾ December 19 ലോഞ്ചിങ് നടത്തും. GSAT-7A ഈ സാറ്റലൈറ്റ് പ്രത്യേകത, ഇന്ത്യൻ എയർഫോഴ്സിന് വേണ്ടി മാത്രം നിർമ്മിക്കപ്പെട്ട സാറ്റലൈറ്റ് ആണ്, മിലിറ്ററി കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആണ്. GSAT-7A ഒരു മിലിറ്ററി, അല്ലെങ്കിൽ മിലിറ്ററി എന്ന് ഉദ്ദേശിക്കുന്ന പട്ടാളത്തിന് വേണ്ടിയുള്ള കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആണ്, മെയിൻലി അത് എയർഫോഴ്സിന് വേണ്ടിയിട്ടാണ്. അപ്പം ഇന്ത്യയുടെ അങ്ങനത്തെ ഫുള്ളി ഫോഴ്സസിന് വേണ്ടിയിട്ടുള്ള സാറ്റലൈറ്റ് ആണ് GSAT-7A. കൂടുതലും അത് എയർഫോഴ്സിന് വേണ്ടിയിട്ടാണ്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് December 19 ലോഞ്ച് ചെയ്യും. 2250 kg ആണ് ഇതിന്റെ വെയിറ്റ്, 2250 kg. അതുകൊണ്ടാണ് ഇന്ത്യയിൽ നിന്ന് ലോഞ്ച് ചെയ്യുന്നത്. 5000 kg മുകളിലാണ് വെയിറ്റ് എങ്കിൽ ഉറപ്പായിട്ടും ഫ്രഞ്ച് ഗയാന എന്നായിരിക്കും ലോഞ്ച് ചെയ്യുന്നത്. ഇന്ത്യയിൽ നിന്ന് ലോഞ്ച് ചെയ്യാനുള്ള സംവിധാനം ഇന്ത്യക്ക് ഇല്ല. അപ്പൊ ഇതിന് 2250 kg വെയിറ്റേ ഉള്ളൂ, അതുകൊണ്ട് ഇന്ത്യയിൽ നിന്നാണ് ലോഞ്ച് ചെയ്യുന്നത്. GSLV-F11 ഉപയോഗിച്ചാണ് ഇതിനെ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. GSLV-F11 എന്ന് പറഞ്ഞ ലോഞ്ച് വെഹിക്കിൾ ഉപയോഗിച്ചാണ് ഇതിനെ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. മഹാരാഷ്ട്ര ഗവൺമെന്റ് അവിടുത്തെ മെയിൽ സ്റ്റാഫുകൾക്കും ചൈൽഡ് കെയർ ലീവ് കൊടുക്കാൻ തീരുമാനിച്ചു. ഈ സെൻട്രൽ ഗവൺമെന്റിലും ചില സ്റ്റേറ്റിലും ഒക്കെ ഉള്ള ഒരു ലീവാണ് ചൈൽഡ് കെയർ ലീവ്. ഈ ചൈൽഡ് കെയർ ലീവ് സാധാരണ സ്ത്രീകൾക്ക്, അമ്മമാർക്കാണ് കൊടുക്കുന്നത്. പക്ഷെ അമ്മമാര് എന്തെങ്കിലും കാരണവശാൽ വല്ല അസുഖബാധിതരോ അല്ലെങ്കിൽ മെന്റലായിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസിന് ചികിത്സിക്കുന്നവരോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 6 മാസം ചൈൽഡ് കെയർ ലീവ് കുട്ടിയുടെ അച്ഛൻ കൊടുക്കാൻ മഹാരാഷ്ട്ര ഗവൺമെന്റ് തീരുമാനിച്ചു.
അത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം അമ്മ കുട്ടികളെ ടേക്ക് കെയർ ചെയ്യാനുള്ള സാഹചര്യത്തിലല്ല എന്നുണ്ടെങ്കിൽ ആ ചൈൽഡ് കെയർ ലീവ് സ്വാഭാവികമായിട്ട് അത് അച്ഛന് കൊടുക്കുന്നത് വളരെ നല്ല കാര്യമാണ്. അത് അങ്ങനെ ഒരു സംഭവം മറ്റേതെങ്കിലും ഇന്ത്യൻ സ്റ്റേറ്റിൽ ഉണ്ടോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഫോർ ദ ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്ന ഒരു സ്റ്റേറ്റിൽ അങ്ങനെ നടപ്പാക്കുന്നത്. സെൻട്രൽ ഗവൺമെന്റിൽ പോലും അത് ഫീമെയിൽ സ്റ്റാഫിന് മാത്രമേ ഉള്ളൂ ചൈൽഡ് കെയർ ലീവ്. ഗീത എസ് അയ്യൻകാർ, ഗീത എസ് അയ്യൻകാർ ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു യോഗ എക്സ്പോണന്റ് ആയിരുന്നു, മരിച്ചുപോയി. ലോക ഇന്ത്യയിലെ ലെജൻഡറി യോഗ പ്രാക്ടീഷണർ ആയിരുന്ന ബി കെ എസ് അയ്യങ്കാറിന്റെ മകളാണ് അദ്ദേഹം. അവര് ബി കെ എസ് അയ്യങ്കാറും റീസെന്റ് മരിച്ചു വരുന്നത്. അപ്പൊ ബി കെ എസ് അയ്യങ്കാറിന്റെ മകളായ പിന്നീട് ഗീത എസ് അയ്യങ്കാർ ഇന്ത്യയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള യോഗ എക്സ്പോണന്റ് ആയിരുന്നു, അവര് മരിച്ചുപോയി. ഇത്രയാണ് ഇന്നത്തെ മൺഡേയിലെ ന്യൂസ് പേപ്പറിലുള്ളത്. ഇനി നമുക്ക് സൺഡേയിലെ ന്യൂസ് പേപ്പറിലേക്ക് പോവാം. സൺഡേ ന്യൂസ് പേപ്പറിലേക്ക് പോകുമ്പോൾ എൻ ജി ടിയെ കുറിച്ചുണ്ട്. അതെപ്പോഴും ഞാൻ പറഞ്ഞതാണ് നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ. നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ അത് എൻവയോൺമെന്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസിൽ വിധി കൽപ്പിക്കാനുള്ള ഒരു കോടതിയാണ് എൻ ജി ടി, നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ. അതിന്റെ ചെയർപേഴ്സൺ എ കെ ഗോയലാണ്, ആദർശ് കുമാർ ഗോയൽ, ജസ്റ്റിസ് ആദർശ് കുമാർ ഗോയൽ എൻ ജി ടിയുടെ ചെയർപേഴ്സൺ. ജസ്റ്റിസ് ആദർശ് കുമാർ ഗോയൽ. ഖേലോ ഇന്ത്യ പൂനെയിൽ വെച്ച് നടക്കാൻ പോകുന്നു. ഞാൻ പറഞ്ഞു ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് പൂനെയിൽ വെച്ചാണ് നടക്കാൻ പോണത്. പിന്നെ ബി ബി സിയുടെ ആഫ്രിക്കൻ ഫുട്ബോളർ അവാർഡിന് ഇബ്രാഹിം സോറി മുഹമ്മദ് സല പിന്നീട് സെലക്ട് ആയി. ആഫ്രിക്കൻ ഫുട്ബോളർ ഓഫ് ദ ഇയർ അവാർഡ് ബൈ ബി ബി സി. അത് ഈജിപ്തിന്റെ ഫുട്ബോൾ പ്ലെയറായ മുഹമ്മദ് സലക്ക് കിട്ടി. മുഹമ്മദ് സല എസ് എൽ എച്ച്. പിന്നെ നമ്മൾ അടുത്ത പേജുകളിലേക്ക് പോകുമ്പോൾ സ്വറം തങ്ക, സ്വറം തങ്ക ഇസഡ് ഒ ആർ എ എം ടി എച്ച് എ എൻ ജി എ, സ്വറം തങ്ക പുതിയ ചീഫ് മിനിസ്റ്റർ ഓഫ് മിസോറാം. മിസോറാമിന്റെ പുതിയ ചീഫ് മിനിസ്റ്റർ ആയിട്ട് പിസോ നാഷണൽ ഫ്രണ്ട് എം എൻ എഫ് എന്ന് പറഞ്ഞ പാർട്ടിയുടെ ലീഡർ സ്വറം തങ്ക സത്യപ്രതിജ്ഞ ചെയ്തു. ഇസഡ് ഒ ആർ എ എം സ്വറം തങ്ക ഗുജറാത്തിന്റെ ചീഫ് മിനിസ്റ്റർ. ഇപ്പൊ നമ്മളിന്ന് മൂന്ന് പുതിയ ചീഫ് മിനിസ്റ്റേഴ്സിന്റെ പേര് പഠിച്ചു. കമൽനാഥ് മധ്യപ്രദേശിന്റെ ചീഫ് മിനിസ്റ്റർ, അശോക് ഗെലോട്ട് രാജസ്ഥാന്റെ ചീഫ് മിനിസ്റ്റർ, അതുപോലെ സ്വറം തങ്ക മിസോറാമിന്റെ ചീഫ് മിനിസ്റ്റർ, അതുപോലെ ഭൂപേഷ് ബാഗൽ ഛത്തീസ്ഗഡിന്റെ ചീഫ് മിനിസ്റ്റർ, ബി എച്ച് യു പി എസ് എച്ച് ഭൂപേഷ് ബാഗൽ ബി എ ജി എച്ച് ഇ എൽ. അതുപോലെ നമ്മളൊരു ചീഫ് മിനിസ്റ്റർ പേരോട് പഠിച്ചിരിക്കണം, കെ ചന്ദ്രശേഖർ റാവു തെലങ്കാനയുടെ ചീഫ് മിനിസ്റ്റർ, തെലങ്കാനയുടെ ചീഫ് മിനിസ്റ്റർ. അപ്പൊ ഇപ്പൊ അഞ്ച് സ്റ്റേറ്റുകളിലെ ഇലക്ഷൻ നടന്നു. അഞ്ച് സ്റ്റേറ്റുകളിലെ ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം അവിടെ പുതിയ ചീഫ് മിനിസ്റ്റേഴ്സ് ആയ ആൾക്കാരാണ് ഈ അഞ്ചുപേരും. തെലങ്കാനയ്ക്ക് ചന്ദ്രശേഖർ റാവു ടി ആർ എസ് എന്ന് പറയുന്ന പാർട്ടിയുടെ ലീഡറാണ്. തെലങ്കാന രാഷ്ട്ര സമിതി ടി ആർ എസ്, തെലങ്കാന രാഷ്ട്ര സമിതി. മിസോറാമിന് സ്വറം തങ്ക മിസോ നാഷണൽ ഫ്രണ്ടിന്റെ ലീഡർ, കോൺഗ്രസിന്റെ അശോക് ഗെലോട്ട് രാജസ്ഥാൻ, കോൺഗ്രസിന്റെ കമൽനാഥ് പിന്നീട് മധ്യപ്രദേശ്, കോൺഗ്രസിന്റെ ഭൂപേഷ് ബാഗൽ ബി എച്ച് യു പി എസ് എച്ച് ഭൂപേഷ് ബാഗൽ ബി എ ജി എച്ച് എൽ ഛത്തീസ്ഗഡിന്. ചൈന സ്റ്റേറ്റ് കൌൺസിലർ വാങ് ഇ ഇന്ത്യ വിസിറ്റ് ചെയ്യാൻ പോകുന്നത്. ചൈനയുടെ സ്റ്റേറ്റ് കൌൺസിലറാണ് വാങ് ഇ, ഡബ്ല്യു എ എൻ ജി വൈ ഐ, ഡബ്ല്യു എ എൻ ജി വൈ ഐ. ചൈനയുടെ സ്റ്റേറ്റ് കൌൺസിലറും ചൈനയുടെ ഫോറിൻ മിനിസ്റ്ററുമാണ്. സൺഡേയിലെ ന്യൂസ് പേപ്പറിൽ പൊതുവെ ന്യൂസുകൾ കുറവാണ്, സൺഡേയിൽ ഇത്ര മാത്രമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്ക് സാറ്റർഡേ ന്യൂസ് പേപ്പറിലേക്ക് പോകാം. സാറ്റർഡേ ന്യൂസ് പേപ്പർ റാഫേൽ ഡീലുമായിട്ടുള്ള ഒരു റാഫേൽ ഡീലുമായിട്ട് ബന്ധപ്പെട്ട സുപ്രീം കോടതിയുടെ ഒരു വിധിയുണ്ട്. അത് നമുക്ക് പൊളിറ്റിക്സ് ആണ്, അതൊന്നും എക്സാമിൽ ചോദിക്കില്ല. റാഫേൽ എന്താണെന്ന് അറിഞ്ഞിരിക്കണം, ഫൈറ്റർ എയർക്രാഫ്റ്റ് ആണ്. ഇന്ത്യ ഫ്രാൻസിന്റെ കയ്യിൽ നിന്ന് വാങ്ങാൻ പോകുന്ന ഫൈറ്റർ എയർക്രാഫ്റ്റ് ആണ് റാഫേൽ. അത് എം എം ആർ സി എ കൈൻഡ് ഓഫ് ഫൈറ്റർ എയർക്രാഫ്റ്റ് ആണ്. എം എം ആർ സി എന്ന് പറഞ്ഞാൽ മീഡിയം മൾട്ടി റോൾ കോംബാറ്റ് എയർക്രാഫ്റ്റ്, മീഡിയം മൾട്ടി റോൾ കോംബാറ്റ് എയർക്രാഫ്റ്റ് എം എം ആർ സി എ കാറ്റഗറിയിൽ വരുന്ന ഫൈറ്റർ എയർക്രാഫ്റ്റ് ആണ് റാഫേൽ. അതുണ്ടാക്കുന്ന കമ്പനിയുടെ പേര് ദസാൾട്ട് ഏവിയേഷൻ എന്നാണ്, ഡി എസ് എസ് എ യു എൽ ടി, ദസാൾട്ട് ഏവിയേഷൻ. ആ കമ്പനിയുടെ സിഇഒ എറിക് ട്രാപ്പിയർ ആണ്, എറിക് ട്രാപ്പിയർ, ഇ ആർ ഐ സി എറിക് ട്രാപ്പിയർ, ടി ആർ എ പി പി ഐ ഇ ആർ എറിക് ട്രാപ്പിയർ.
and it is a French company. Dassault Aviation is a French company. ജ്ഞാനപീഠ് അവാർഡ്, ഇന്ത്യയുടെ ഏറ്റവും വലിയ സാഹിത്യ അവാർഡ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ ലിറ്ററേച്ചർ അവാർഡ്, ജ്ഞാനപീഠ അവാർഡ്. ജ്ഞാനപീഠ അവാർഡ് ഇപ്രാവശ്യം കിട്ടിയത് അമിതാഭ് ഘോഷിനാണ്. AMITAV അമിതാഭ് ഘോഷ്, GHOSH. അമിതാഭ് ഘോഷ് ഇംഗ്ലീഷ് എഴുത്തുകാരനാണ്. ആദ്യമായിട്ടാണ് ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതുന്ന ഒരു എഴുത്തുകാരന് ജ്ഞാനപീഠ അവാർഡ് കിട്ടുന്നത്. ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതുന്ന ഒരു എഴുത്തുകാരന് ജ്ഞാനപീഠ അവാർഡ് കിട്ടുന്നത് ആദ്യമായിട്ടാണ് അമിതാഭ് ഘോഷിന് കിട്ടി. സി ഓഫ് പോപ്പീസ് അദ്ദേഹത്തിന്റെ ഒരു ബുക്ക്, ഏറ്റവും ഫേമസ് ബുക്കാണ് സി ഓഫ് പോപ്പീസ്, POPPIES. എറിക്സൺ എന്ന് പറഞ്ഞൊരു കമ്പനിയെ കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. എറിക്സൺ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു സ്വീഡിഷ് കമ്പനിയാണ് എറിക്സൺ, ERICSSON, എറിക്സൺ. എറിക്സൺ മൊബൈൽ എക്യുപ്മെന്റ്സിന്റെ മാനുഫാക്ചറാണ്. മൊബൈൽ ഫോൺ എന്നുള്ളതിനെക്കാളും ഇപ്പൊ അവർ മൊബൈൽ എക്യുപ്മെന്റ്സ്, മറ്റ് മൊബൈൽ എക്യുപ്മെന്റ്സിന്റെ മാനുഫാക്ചറിംഗ് വേൾഡിൽ ലീഡ് ചെയ്തിരിക്കുന്ന ഒരു കമ്പനിയാണ് എറിക്സന്റെ. മറ്റൊരു പ്രത്യേകത ബ്ലൂടൂത്ത് എന്ന് പറഞ്ഞ ടെക്നോളജി ഡെവലപ്പ് ചെയ്തത് എറിക്സൺ ആണ്. നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന ബ്ലൂടൂത്ത് ടെക്നോളജി ഡെവലപ്പ് ചെയ്തത് എറിക്സൺ ആണ്. FICCI, ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ്, ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ്, ഫിക്കി. ഫിക്കിയുടെ എക്സ്പാൻഷൻ ഒന്നുകൂടെ കേട്ടോളുക, ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ്. ഫിക്കിയുടെ പ്രസിഡന്റ് പങ്കജ് പട്ടേൽ ആണ്. ഫിക്കിയുടെ പ്രസിഡന്റ്, സോറി, രാശേഷ് ഷാ ആണ്. ഫിക്കിയുടെ പ്രസിഡന്റ് രാശേഷ് ഷാ, RASHESH, രാശേഷ് ഷാ ഫിക്കിയുടെ പ്രസിഡന്റ്. RASHESH, രാശേഷ് ഷാ ആണ് ഫിക്കിയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഫിക്കിയുടെ എക്സ്പാൻഷൻ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ്. UAV, അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസ് എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആണ് UAV. നമ്മളെ ഡ്രോൺസിന് പറഞ്ഞ യഥാർത്ഥ പേര് UAV എന്നാണ്. UAVയുടെ എക്സ്പാൻഷൻ അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസ്. ഇപ്പൊ UAVs സ്ഥാപിക്കാൻ വേണ്ടി, ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലെ ആദ്യത്തെ മാനുഫാക്ചറിംഗ് ഫെസിലിറ്റി അദാനി ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തു ഹൈദരാബാദിൽ. അദാനി ഗ്രൂപ്പ് ഹൈദരാബാദിൽ സ്റ്റാർട്ട് ചെയ്തു. ഇസ്രായേലി കമ്പനിയായ എൽബിറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞ കമ്പനിയായിട്ടുള്ള പാർട്ണർഷിപ്പിലാണ് ഇത് സ്ഥാപിച്ചത്. ഇസ്രായേൽ കമ്പനിയായിട്ടുള്ള എൽബിറ്റ് സിസ്റ്റം, ELBIT, എൽബിറ്റ് സിസ്റ്റം എന്ന കമ്പനിയായിട്ട് പാർട്ണർഷിപ്പിലാണ് ഇത് സ്ഥാപിച്ചത്. ഇന്ത്യയുടെ പാർലമെന്റ് പോലെ അമേരിക്കയുടെ പാർലമെന്റിനാണ് അമേരിക്കൻ കോൺഗ്രസ് എന്നറിയപ്പെടുന്ന അമേരിക്കൻ കോൺഗ്രസ്. ഇന്ത്യയുടെ പാർലമെന്റ് പോലെ അമേരിക്കയുടെ പാർലമെന്റിനെ അറിയപ്പെടുന്ന അമേരിക്കൻ കോൺഗ്രസ് എന്നാണ്. അമേരിക്കൻ കോൺഗ്രസിന് രണ്ട് സെക്ഷൻസ് ആണ് ഉള്ളത്. ഇന്ത്യക്ക് ലോക്സഭയും രാജ്യസഭയും ഉള്ളതുപോലെ അമേരിക്കയ്ക്ക് സെനറ്റും ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സും ആണ്. സെനറ്റ് ആൻഡ് ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സ്, SENAT, സെനറ്റ് ആൻഡ് ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സ്. രാജീവ് ജെയിൻ ഇന്ത്യയുടെ IB ഇന്റലിജൻസ് ബ്യൂറോയുടെ ഡയറക്ടറാണ്. ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ IB ഇന്റലിജൻസ് ബ്യൂറോ ഡയറക്ടറാണ് രാജീവ് ജെയിൻ. അതുപോലെ ഇന്ത്യയുടെ എക്സ്റ്റേണൽ ഇന്റലിജൻസ് ഏജൻസിയായ റോ, റിസർച്ച് ആൻഡ് അനാലിസിസ് വിംഗ് ഡയറക്ടറാണ് അനിൽ ദസ്മാന. അനിൽ ദസ്മാന റോയുടെ ഡയറക്ടർ, രാജീവ് ജെയിൻ IB ഇന്റലിജൻസ് ആൻഡ് ബ്യൂറോയുടെ ഡയറക്ടർ, റോ റിസർച്ച് ആൻഡ് അനാലിസിസ് വിംഗ്. MGNREGA മഹാത്മാഗാന്ധി നാഷണൽ, MGNREGS മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം,
നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീമാണ് NGNREGS. അത് 100 ദിവസം ഇന്ത്യയിലെ ഗ്രാമീണ മേഖലകളിലെ ആൾക്കാർക്ക് തൊഴിൽ ദിനങ്ങൾ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സ്കീമാണ് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം NGNREGS. എക്സ്പാൻഷൻ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം. അപ്പോ ഞാൻ ഇന്ന് മൺഡേയിലെയും പെൻഡിംഗ് ന്യൂസ് പേപ്പറായ സൺഡേയിലെയും സാറ്റർഡേയിലെ ന്യൂസ് പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്തു. ഇനി ഫ്രൈഡേയിൽ ഒരു ന്യൂസ് പേപ്പർ ഉണ്ട്, അത് നാളെ ട്യൂസ്ഡേയിലെ ന്യൂസ് പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.